ഹലോ, വെൽക്കം ടു എം സി വേൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ ബഡ്ജീസ് ചീക്ക് ഗ്രോത്ത് സ്റ്റേജസ്, കൂടിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് കടന്ന ബഡ്ജീസ് കുഞ്ഞുങ്ങളെ എല്ലാവരും കണ്ടു കാണും അല്ലേ. ഇങ്ങനെ കൂടിന് പുറത്ത് കുഞ്ഞുങ്ങൾ കടന്നാൽ അമ്മ കിളി തന്നെ കൂടിനുള്ളിലെ വേസ്റ്റൊക്കെ പുറത്തേക്ക് കൊത്തിയിടും, വൃത്തിയാക്കാൻ നോക്കും കൂട്. അപ്പോൾ നിർബന്ധമായും കൂട് ക്ലീൻ ആക്കണം. വേസ്റ്റ് കിടന്നാൽ കിളികൾക്ക് രോഗങ്ങൾ വരാം. ഞാൻ പോട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കൂടി ആകാമെന്ന് കരുതി. അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയ ക്ലീനിങ് വീഡിയോയുടെ പിറവി. പോട്ടിനുള്ളിൽ വേസ്റ്റ് കിടന്നാൽ അത് ഇളകിപ്പോരാനായിട്ട് ഒരു ലോങ് ടൂള് നമുക്ക് ഉപയോഗിക്കാം. ഞാനൊരു കമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇളക്കി മാറ്റിയത്. അതിനുശേഷം പോട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി ബ്രഷ് കൊണ്ട് പുറം നന്നായി ക്ലീൻ ആക്കാം. എന്നിട്ട് ഉള്ളും ബ്രഷ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ആക്കാം. ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് അകവും പുറവും വൃത്തിയാക്കിയതിന് ശേഷം ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് ഉൾവശവും പുറം ഭാഗവും കഴുകുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നല്ല വെയിലത്ത് വെച്ച് ജലാംശം അല്പം പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടിത് ഡ്രൈ ആക്കി എടുക്കണം. ഇവിടെ നല്ല വെയിലുണ്ട്, അപ്പോൾ നമുക്ക് ഈ പോട്ട് ഇവിടെ വെച്ചത് ഡ്രൈ ആക്കി എടുക്കാം. പോട്ട് അത് ഇരുന്ന ആ ഒരു പ്ലേസിൽ തന്നെ നമുക്ക് തൂക്കിയിടാം. കിളിയമ്മ കൂട് കണ്ടിട്ട് കൂടിൻ്റെ വെളിയിൽ നിന്ന് ഇതെൻ്റെ കൂട് തന്നെയാണോ എന്ന് കൂട് മൊത്തമായിട്ടൊന്ന് വാച്ച് ചെയ്തു. നമ്മുടെ കിളിയമ്മയുടെ മുഖം കണ്ടപ്പോൾ ഈ ചേച്ചി എൻ്റെ കൂട് വൃത്തിയാക്കിയൊന്ന് നോക്കട്ടെ. ആ, പുറം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് നോക്കാം. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇതിലുണ്ടോ എന്ന് നോക്കട്ടെ. കൊള്ളാം, എല്ലാം വൃത്തിയായിട്ടുണ്ട്. കിളിയമ്മ ഹാപ്പിയായി.